സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയും ബീഫ് കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പത്തിരി പൊടിയും അതുപോലെ 1¼ കപ്പ് വെള്ളം എടുത്തുവെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. ഉരുളിയിലേക്ക് നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആ പൊടിയൊക്കെ ഒന്ന് അരിച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക. നല്ലവണ്ണം സൈഡിൽ നിന്നൊന്നും വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് നമുക്കതൊന്ന് കുഴച്ച് നന്നായിട്ട് എടുക്കാം. ചൂടുള്ള കാരണം ആദ്യം നമുക്ക് ഒരു ഗ്ലാസിൻ്റെ ആ ബാക്ക് സൈഡ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്ത് ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഉരുളകളൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഈ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ്സിൽ കുറച്ച് വെളിച്ചെണ്ണ പരട്ടിയിട്ട് നമുക്ക് ഈ ഓരോ ഉരുളകൾ നമുക്കിങ്ങനെ പരത്തിയെടുക്കാം. ഇപ്പം ആദ്യം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ തടവുന്നുണ്ട്. രണ്ട് സൈഡിലും വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഇനി ഞാൻ ഈ ഒരു ഉരുള വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കണം. ഇവിടെ ഞാൻ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ട് നോക്കാം. അപ്പോൾ ഇപ്പുറത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പുക വരുന്ന സമയത്തൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് ചുട്ടെടുക്കാം. മൂന്ന് പ്രാവശ്യം മറിച്ചിരുന്ന് ഒന്ന് പൊള്ളച്ച് വരുമ്പോൾ അപ്പുറത്തെ ബാഗോടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാൻ എനിക്ക് പറ്റണ പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ പത്തിരി ഉണ്ടാക്കുക അത്ര വലിയ ഇതൊന്നുമല്ല. എനിക്കറിയണ പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. രണ്ട് സൈഡും നന്നായി ഒന്ന് വേവാകുമ്പോൾ നമുക്കത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു പത്തിരി ആയിട്ടുണ്ട്. ഇനി നമുക്കതുപോലെ ബാക്കിയുള്ളതും പരത്തി ചുറ്റെടുക്കാം. അങ്ങനെ എല്ലാ പത്തിരിയും ഞാൻ പരത്തി ചുറ്റെടുത്തിട്ടുണ്ട്. ഇനി നമുക്കടുത്ത് ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആദ്യം ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് റെഡിയാക്കി എടുക്കണം. സവോള, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ. പിന്നെ നമുക്ക് ഈ മിക്സ് തക്കാളിയും സബോള ഈ എല്ലാ മിക്സും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി എല്ലാം അതും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടികളും കൂടെ കെട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം മല്ലിപ്പൊടി,
ശേഷം കുരുമുളക് പൊടി, അതിനുശേഷം മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി, ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ, അതുപോലെ തന്നെ ഉലുവ ഒക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഞാനിത് എൻ്റെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇട്ടിട്ടെല്ലാം ഇട്ടിട്ട് ഞാൻ ഒന്ന് നന്നായി ഒന്ന് കൈ കൊണ്ട് നന്നായി തിരുമ്മി ഒന്ന് മിക്സാക്കി എടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായി കൈ കൊണ്ടൊന്ന് ഇങ്ങനെ തിരുമ്മി തിരുമ്മി പൊടികളും ആ മസാല ഒക്കെ നന്നായി പിടിക്കാൻ വേണ്ടി നന്നായി ഒന്ന് തിരുമ്പി കൊടുക്കുക. ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു അഞ്ചാറ് വിസിൽ വരുത്തിയിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് സേമിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, സേമിയ പായസം തരിക്കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സേമിയ, അതുപോലെ നെയ്യ്, പാല്, കുറച്ച് റവ, അതുപോലെ കുറച്ച് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നെയ്യിലേക്ക് നമുക്ക് സേമിയ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഒന്ന് നെയ്യിൽ നന്നായി ഒന്ന് ഇങ്ങനെ മൂപ്പിച്ച് ഇങ്ങനെ എടുക്കുക. ഞാനിവിടെ അങ്ങനെ എളുപ്പത്തിലാണ് ട്രച്ച് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരുവിധം ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാം. ഞാൻ രണ്ടുപേരിപ്പ് ചേർത്തിട്ടില്ല. മുന്തിരി ചേർത്തുന്നതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
റവ ചേർക്കുന്ന കാരണം നല്ലോണം അത് ഇങ്ങനെ കുറുകി വരും. അപ്പോൾ തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇതായിരുന്നു ഇളക്കി ഇങ്ങനെ കൊടുക്കുക. ഇനി തള വരുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കുറച്ച് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനും തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ബീഫ് കറി ഇവിടെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവങ്ങൾ. ഫ്രൂട്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ മാംഗോ ജ്യൂസ് ഉണ്ട്. മാംഗോ ജ്യൂസും നാരങ്ങ വെള്ളം നിറക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അല്ല, പത്തിരി, ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. തരിക്കഞ്ഞി, ഈത്തപ്പഴം, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിഭവങ്ങൾ.